Salam alaikum. Welcome to Ana Emirati. So today, guys, as I said, we will do the reaction video of my mother, the surprise that we will give her for Mother's Day. So I just called her before, like she said, she's almost there. So let's call her again and see if she have reached or not. Okay, let's wait. Okay, let's call her. Okay, she's not picking. Okay, I think. Hello, Amma? Auntie, where? Okay, la ma fi shay, bas ta'ali. Okay. Okay, guys, she said she will come. She's near. Yalla, let's surprise her, okay? Assalamu alaikum. Wa alaikum salam. How far? Assalamu alaikum. Wa alaikum salam. Abu Sakarba? شو في اليوم شو ليش البس عباية ليش هو في شيء سبيشل نحن شو في شو البس قندورة نبى نفاجئك صح انشي انشي ليش ليش قاعدي بنقول لك قاعدي بنقول لك ليش قول شو قاعدي شو والله تعبان تعبان والله تعبان والله تبين ماي لا لا والله خلاص يا شو 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 ليش مو ونرو وين رابوت؟ يلا قل هابي مومنز داي هابي مادرز داي جبنا لك سربرايز الله الله بودي شو هذا؟ شو السربرايز؟ شو هذا؟ الله 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 ما شاء الله 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 شمته ما شاء الله الله هذا من عبود الحلق عبود هذا اسمني فاطمة اف والله شكرا 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 شمو والشنطة من عندي شكرا شمو ما شاء الله ما شاء الله ليش الله شمو صورة هي ايه انت كم والله ابو ايوه سوينا سربرايز فيديو بعد حقت والله انا ما شفت انت تعبان والله ما شفت التليفون ولا شيء انت اتكسرت صار شو قد ايش مو مشكلة والله انا فرحان والله فرحان فرحان والله انا فرحان زيادة تعال ابو انا بتكلم شوية زين تعال تعال اوكي كلمي تعال شو مو عبودي لسيني يلا شو مو لسيني എൻ്റെ കാണുന്ന വീഡിയോ കാണുന്ന എൻ്റെ ഒരു കൂട്ടുകാരനും സത്യത്തിന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ എൻ്റെ രണ്ട് മക്കൾ കൂടി എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തരാ വെച്ചാൽ അതും ഞാൻ ഒരു മദർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഞാനൊരു ഉമ്മ എന്ന നിലയിൽ ഞാൻ എന്താ പറയുക സന്തോഷിക്കുന്ന വല്ലാത്തൊരു നിമിഷമാണ് എൻ്റെ മനസ്സും സത്യത്തിൽ ഞാനിത് ഒരു ഒരു സത്യം ഇതൊരു കളവ് പറയല്ല ഞാൻ അറിയാത്തൊരു സംഭവമാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് ഇത്രയും വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇവിടെ തരുന്നത് എൻ്റെ മോള് വലുതായി അവൾക്ക് പക്വതയായി അവളെൻ്റെ സ്നേഹം ചെറുപ്പത്തിൽ അവൾക്കറിയാം എന്നാൽ കൂടിയിട്ടും ഒരു ഉമ്മ എന്ന നിലയിൽ എനിക്ക് വല്ലാതെ സന്തോഷം തരുന്ന നിമിഷങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയുന്നത് വളരെ സത്യമാണ് ഞാൻ എൻ്റെ ഉമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഉമ്മനെയും അതുകൊണ്ട് എൻ്റെ മക്കൾ രണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ രണ്ട് സൗഭാഗ്യങ്ങളാണ് രണ്ട് മക്കൾ അപ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു മദർ അല്ലെങ്കിൽ ഒരു ഉമ്മ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് ഞാൻ അവരെൻ്റെ സ്നേഹം അറിഞ്ഞ് അല്ലെങ്കിൽ ചെറിയ ഗിഫ്റ്റ് ചെറുതാണെങ്കിൽ കൂടി അവരുടെ സ്നേഹം കൂടി ഇതിലുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം സ്നേഹം കിട്ടാത്ത ഒരുപാട് അമ്മമാരുണ്ട് മക്കൾ തള്ളിക്കളയുന്ന തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഒരു അമ്മമാർക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് വെച്ചാൽ എല്ലാ അമ്മമാർക്കും മക്കൾ സ്നേഹം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ സംരക്ഷണം കിട്ടിക്കൊണ്ട് വയസ്സായ കാലത്ത് ജീവിക്കാനുള്ളതാണ് അപ്പം നമുക്ക് അമ്മമാർക്കൊക്കെ ഇത് വലിയ കാര്യം ചിലപ്പോൾ കാണുന്നവർക്കോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനൊരു വീഡിയോ ആക്കി ഇടാൻ വിചാരിച്ചത് മോള് എടുത്തുകൊണ്ട് മാത്രമാണ് ഇത് ഇടുന്നത് കേട്ടോ നമ്മളെ സ്വകാര്യ നിമിഷങ്ങളാണ് എങ്കിൽ കൂടിയിട്ടും
എനിക്കിത് നിങ്ങളുമായി പങ്കുവെക്കാൻ പറ്റിയാൽ അത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ മോൾക്കും എൻ്റെ മോൻക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുപോലെ സ്നേഹം അവരെ മരണം വരെ അല്ലെങ്കിൽ എൻ്റെ മരണം വരെ നിലനിൽക്കാനും ഒരുപാട് ആരോഗ്യവും ആയുസ്സും എല്ലാ വിജയങ്ങളും എൻ്റെ രണ്ട് മക്കൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് 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 മനസ്സ് നിറഞ്ഞാണ് ഞാനിത് പറയുന്നത്. എന്നെ കാണുന്നവർ കേൾക്കുന്നത് സത്യസന്ധമായ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയും ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ കരയുമ്പോൾ എൻ്റെ മോനക്ക് സങ്കടം നിൽക്കുന്നു കേട്ടോ. അവന് ഞാൻ കരയാൻ പറ്റില്ല, അപ്പോഴത്തേക്കും അവന് സങ്കടം. ഞാൻ കരയുമ്പോഴത്തേക്കും അവനക്ക് ദേഷ്യം വരും, കരയണം എന്തിനാ ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മളെ മക്കൾ നമ്മളെ കൂടെ ഉണ്ട്, അവർ നമുക്ക് ഒപ്പമുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. ഒരു മാതാവായാലും ഒരു പിതാവായാലും അല്ലെ. പിന്നെ ഇന്നത്തെ കാലത്ത് മക്കൾ ചവിട്ടി പുറത്താക്കുന്നില്ല, അടിച്ച് പുറത്താക്കുന്ന കാലമാണ്. അക്കാലത്ത് നമുക്കിങ്ങനെ സ്നേഹമുള്ള രണ്ട് മക്കളെ കിട്ടിയെന്നത് ഏറ്റവും വലിയ കാര്യമാണ്. എൻ്റെ മക്കളെ അടുത്ത് വെച്ച് ഇരുന്ന് സംസാരിക്കില്ല. എനിക്ക് എൻ്റെ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള കുട്ടിയാണ്. 20 വർഷമായില്ല. അവൾ സ്വയം എന്ത് തീരുമാനിക്കുകയാണെങ്കിലും എന്നോട് കൂടി ചോദിച്ചിട്ട് എന്ത് കാര്യത്തിലും ഒരു തീരുമാനം എടുക്കും. നിസ്സാരം ഒരു ഡ്രസ്സ് എടുക്കുന്ന കാര്യമാണെങ്കിലും മോളെ അതിട്ട ഇഷ്ടമായ നമുക്ക് എടുത്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമായിക്കണം, എനിക്ക് ഇഷ്ടമായി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഇന്നത് വരെ, ഈ നിമിഷം വരെ, നാളെ നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യന്മാരാണ്. മാറാതിരിക്കട്ടെ, മാറൂല എന്നൊരു പ്രതീക്ഷയാണ് എനിക്ക്. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ, ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിച്ചത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പം അതുപോലെ എൻ്റെ മക്കൾക്കും ഇല്ല. എൻ്റെ മോന് വലുതായി വരുന്നുള്ളു, അവൻ എന്നെ ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ കേട്ടോ. ഞാനില്ലാതെ ഉറങ്ങൂല, ഞാനില്ലാതെ അപ്പിടൂല, കാരണം അതിൻ്റെ കഥക്കാണ്. അപ്പം രണ്ട് മക്കളെ എനിക്ക് വളച്ചു തന്നു അള്ളാഹുവിനാണ് ഇന്ന് നേരത്ത് നമ്മൾ സ്തുതി പറയേണ്ടത് അല്ലേ. ഇങ്ങനത്തെ രണ്ട് പൊന്നും കുടങ്ങളെ നമുക്ക് തന്നതിന്, അവരെ സ്നേഹം നമുക്ക് തന്നതിന്, ഇതൊക്കെ പഠിച്ചവനാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അള്ളാഹുവിനോട് ഞാൻ ഒരുപാട് സ്തുതിച്ച് ഒരുപാട് നന്ദി പറഞ്ഞു. റഹ്മാനോട്, അള്ളാഹുവിനോട് എനിക്ക് നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ മക്കൾക്ക് അള്ളാഹു ആരോഗ്യമുള്ള ദീർഘാശം നൽകട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും അവർക്ക് ഉണ്ടാവട്ടെ. ഒരമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ എന്ന പ്രാർത്ഥന അവർക്കൊപ്പം എന്നുണ്ട്. ഞാൻ മരിക്കും വരെ, ഞാൻ മരിച്ചാലും എൻ്റെ മക്കളെ കൂടെ ഞാൻ തന്നെ ഉണ്ട്. അവരെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന അവർക്ക് എപ്പോഴും, അവർക്ക് രണ്ടുപേർക്കും എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ ചെറിയൊരു നിമിഷമായാലും ഈ സന്തോഷം നിങ്ങൾക്കൊപ്പം പങ്കുവെക്കാൻ സാധിച്ചത് വലിയ വലിയ സന്തോഷം. വീണ്ടും വീണ്ടും ഞാൻ പറയാം, എനിക്ക് പറയാൻ വാക്കുകളിൽ എന്തൊക്കെ പറയേണ്ടത് കിട്ടുന്നില്ല. ഷീ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ക്ഷീണമാണ്. അപ്പം ഒന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.